ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കോത്തഗിരിയിൽ നിന്നുള്ള കാഴ്ചകളാണ് കാണിച്ചുകൊണ്ടിരുന്നത്. കോത്തഗിരിയിൽ നിന്നുള്ള കാഴ്ചകളുടെ അവസാനത്തെ ഭാഗമാണത്. അങ്ങനെ നമ്മൾ തിരിച്ച് കോത്തഗിരിയിൽ നിന്നും വന്ന് കട്ടബേട്ടു എന്ന് പറയുന്ന സ്ഥലത്തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി നമ്മൾ വന്ന വഴിയിലൂടെ ഊട്ടിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിനിടയിൽ ഈ ഭാഗത്തുള്ള കുറേ കാഴ്ചകളൊക്കെ നമ്മൾ 4 വീഡിയോകളിലായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് കാണാം. കട്ടബേട്ടുവിൽ നിന്ന് നമ്മൾ പോയിട്ട് ഇപ്പോൾ നിൽക്കുന്നത് മണിഹട്ടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള കുറച്ച് കാഴ്ചകളാണ്. ഈ ഭാഗങ്ങൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കാണിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ വെയിൽ, നമുക്ക് സൂര്യൻ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് വീഡിയോ എടുത്ത തീരെ ഒരു ക്ലാരിറ്റി കിട്ടൂല. അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ എടുക്കാമെന്ന് വെച്ച് വിട്ടുപോയ സ്ഥലമാണ്. ഈ മണിഹട്ടി എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു പ്രധാന വ്യൂ പോയിൻ്റ് ആണത്. ഇതിനെ അപ്പു റോക്ക് വ്യൂ പോയിൻ്റ് എന്നും പറയാറുണ്ട്. മനോഹരമായൊരു വ്യൂ പോയിൻ്റ് ആണത്. ഈ ഭാഗത്ത് തേയിലത്തോട്ടങ്ങൾക്ക് ഉള്ളിൽ കുറച്ച് പാറകളുണ്ട്. ഈ പാറകളിൽ നമുക്ക് കയറിയിട്ട് ഈ സറൗണ്ടിങ്ങിലുള്ള എല്ലാ ഹട്ടികളും നമുക്ക് കാണാം. ഹട്ടികളെന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ ഇവിടുത്തെ ഈ ചെറിയ ചെറിയ വില്ലേജുകൾക്കൊക്കെ ഹട്ടികൾ എന്നാണ് പറയുക. ആ ഹട്ടികളുടെ കാഴ്ചകളാണ് നമുക്കൊരു 360 ഡിഗ്രി വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടിനും വീഡിയോ ഷൂട്ടിനും ഒക്കെ പറ്റിയൊരു സ്പോട്ട് കൂടിയാണ് ഇത്. ഈ ഭാഗത്തുകൂടെ പോകുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യൂ പോയിൻ്റ് കാണേണ്ട കാഴ്ച തന്നെയാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ വരുന്നവർ, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇവിടെ വരുന്നവർ ഇവിടെ പ്ലാസ്റ്റിക്കും മറ്റ് ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ഒഴിവാക്കിയിട്ട് പോവാതിരിക്കുക. ഇവിടെ അതുപോലെ തന്നെ ഈ പാറയുടെ മുകളിലേക്കൊക്കെ നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ നല്ല ശ്രദ്ധിക്കുക. കുറച്ചൊരു ഹൈറ്റ് കൂടിയ പാറക്കെട്ടുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏതൊരു ഭാഗത്ത് പോയാലും മാലിന്യങ്ങൾ ഒഴിവാക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് മാത്രമല്ല, നമുക്ക് ശേഷം വരുന്നവർക്കും ഈ സ്ഥലം മനോഹരമായിട്ട് തന്നെ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മളെക്കൊണ്ട് അത് ഇല്ലാതാവരുത്. അക്കാര്യം ശ്രദ്ധിക്കുക. അങ്ങനെ കോത്തഗിരിയുടെ കാണാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ഇന്ന് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് ഇവിടെ നിന്ന് നേരെ ഊട്ടിയിലേക്ക് പോവുകയാണ്. ചാരിങ് ക്രോസ് നമ്മൾ ക്രോസ് ചെയ്തിട്ട് കൊമേഴ്ഷ്യൽ റോട്ടിലേക്ക് കയറി, നമ്മൾ വണ്ടി കുറച്ച് മുമ്പിലായിട്ട് പാർക്ക് ചെയ്തിട്ട് മാർക്കറ്റ്, ഊട്ടി മാർക്കറ്റിനകത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. പിന്നെ ഇന്ന് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ഇല്ല, ഇവിടെ ഊട്ടിയിൽ തന്നെ ഇന്ന് സ്റ്റേ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് നേരെ മാർക്കറ്റിലേക്ക് പോയിട്ട് മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നമ്മൾ കൊമേഴ്ഷ്യൽ റോഡിലൂടെ വന്ന് ലോവർ ബസാർ എൻട്രൻസിലൂടെയാണ് മാർക്കറ്റിനകത്തേക്ക് കയറിയിട്ടുള്ളത്. ഈ നമ്മൾ മാർക്കറ്റിലേക്ക് കയറുമ്പോൾ തന്നെ ഒരുപാട് ഫ്ലവർ ഷോപ്പുകളും വെജിറ്റബിൾ ഷോപ്പുകളും ഫ്രൂട്ട്സ് ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് ഊട്ടിയുടെ. അതായത് നീലഗിരിയിലെ ഒരു മെയിൻ മാർക്കറ്റ് തന്നെയാണിത്. കൂണൂറിനെയും അതുപോലെ കോത്തഗിരിയൊക്കെ അപേക്ഷിച്ച് ഊട്ടി മാർക്കറ്റ് കുറച്ചൊരു വലിയ മാർക്കറ്റ് തന്നെയാണ്. കൂടുതലായിട്ടും ഇവിടെ നമ്മുടെ നാടിനെ അപേക്ഷിച്ച് നമുക്കിവിടെ ഒരു സെപ്പറേറ്റ് ആയിട്ട് കാണുന്നത് ഫ്ലവർ ഷോപ്പുകളാണ്. പ്രത്യേകിച്ച് തമിഴ്നാട് ഈ പൂക്കൾക്ക് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ് കൂടിയാണ്. പിന്നെ ഈ മാർക്കറ്റിൽ ഇവിടെ ലോക്കലിൽ ഉണ്ടാകുന്ന ഉരുളക്കിഴങ്ങ്, കാബേജ്, അതുപോലെ ക്യാരറ്റ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളും മാർക്കറ്റുകൾ അവൈലബിൾ ആണ്. കൂടാതെ പുറത്തുനിന്ന് വരുന്ന വെജിറ്റബിൾസും, പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡായിട്ട് ഫിഷ് മാർക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇറച്ചി മാംസക്കടകളും ഒക്കെ ഇതിൻ്റെ മറുഭാഗത്ത്. അങ്ങനെ നമ്മൾ ഈ മാർക്കറ്റിൽ നിന്നും കുറച്ച് മുകളിലേക്ക് വന്നാൽ ഇവിടെ കുറേ സ്റ്റേഷനറി കടകൾ, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ് ഐറ്റംസ്, അതുപോലെ കൃഷി ആവശ്യങ്ങൾക്കായിട്ടുള്ള തൂമ്പ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കടകളും എല്ലാം ഈ ഒരു മാർക്കറ്റിന് അകത്ത് തന്നെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഏരിയകളുണ്ടെങ്കിലും ഇത് ഈ മാർക്കറ്റിനകത്ത് എല്ലാം കൂടെ ചേർന്നിട്ട്, ഇപ്പോൾ നമ്മളൊരു ചപ്പൽ ഷോപ്പിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ചപ്പൽ ഷോപ്പുകളിലൊക്കെ കയറിലിങ്ങനെ തൂക്കിയിടുന്ന ഒരു രസകരമായ കാഴ്ച നമുക്ക് കാണാൻ പറ്റും. സമയം ഏകദേശം ഒരു 5:30 കഴിഞ്ഞ് 6 മണിയോട് അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട്. പകൽ ഈ സമയത്തൊക്കെ നല്ല ചൂടാണെങ്കിലും രാത്രിയിൽ തണുപ്പിന് ഒട്ടും കുറവില്ല. അങ്ങനെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആവുകയാണ്.
ഇതാണ് മാർക്കറ്റിൻ്റെ മെയിൻ എൻട്രൻസ്. ഇത് അപ്പർ ബസാറിൽ നിന്ന് മാർക്കറ്റിലേക്കുള്ള എൻട്രൻസ് ആണ്. അങ്ങനെ നമ്മൾ ഊട്ടി മാർക്കറ്റിൻ്റെ കാഴ്ചകളും കണ്ട് നമ്മൾ റൂം ഇനി ബുക്ക് ചെയ്യണം, റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.